എല്ലാവരും മദ്ദ് മുത്തസ് എന്ന് പറഞ്ഞാൽ മീശ മദ്ദ്. മീശ ആർക്കുണ്ടാവാ? ഉപ്പമാർക്കണ്ടാവാ അല്ലെ? മീശ മീശ ആർക്കുണ്ടാവാ? നമ്മളുടെ ഉപ്പമാർക്കൊക്കെ മീശ ഉണ്ടാവും. ചില ഉപ്പമാർക്കുണ്ടാവില്ല, എന്നാലും നമ്മള് ഉപ്പമാരെ ഇതാക്ക. അലിഫിന്റെ മേലെ ഒരു മീശ പോലെ കാണുന്ന ഉപ്പമാര്. ഓക്കെ, പിന്നെ ഹംസ. ഹംസ ഉമ്മ ആയിക്കോട്ടെ, കാണാൻ കുഞ്ഞിയതല്ലേ, ഉമ്മമാര് ഹംസ അല്ലേ. അപ്പൊ ഈ മീശ മദ്ദും ഹംസയും അടുത്തടുത്ത് വരിക, ഒരു വാക്കിൽ വരിക. അതായത് ഒരു വാക്കിൽ വരുമ്പോൾ നമ്മളിതിനെ മദ്ദ് മുത്തസിൽ എന്ന് പറയും. ഇത് നിർബന്ധമായിട്ട് നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് നീട്ടണം. ഓക്കെ, അതായത് ഉപ്പയാണ് ആദ്യം പോവാ. നമ്മളെങ്ങനെങ്കിലും നടക്കാൻ പോകുമ്പോൾ ആദ്യം ഉപ്പയാണ് പോവാ അല്ലേ. ആദ്യം ഉപ്പ പോയിട്ടാണ് പിന്നാലെ ഉമ്മ വരിക. കണ്ട ഹംസനെ നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, എൻ്റെ മക്കളെല്ലാവരും ഒരു സുന്ദരിയായ ഒരു ഉമ്മയാണെന്നുള്ളത് കേട്ടാ. ഉമ്മയുടെ കണ്ട നല്ലൊരു സുന്ദരിയായൊരു ഉമ്മയാണ്, നല്ല മുടിയൊക്കെ ഉള്ള. കണ്ട അപ്പൊ ഹംസ ഉമ്മയും മീശ ഉള്ളത് ഉപ്പയും. ചിലപ്പോൾ ഈ മീശ നമുക്ക് കാണാം വാവിൻ്റെ മേലെ മീശിരിക്കുന്നു. വാവിൻ്റെ മേലെ മീശ വരും, ചിലപ്പോൾ യായിൻ്റെ മേലെ മീശ വരും. കാണില്ലേ? ആ ഇങ്ങനെ ഇങ്ങനെ വരും. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ നോക്കിക്കോ, ടീച്ചർ ഉടനെ എഴുതാം. മൂന്നക്ഷരങ്ങളുടെ മേലെ മാത്രമേ മദ് വരുള്ളൂ കേട്ടാ. ആ മീശ മദ് ഇങ്ങനെ വരുള്ളൂ. അലിഫ് കണ്ട ഈ സൂന്ന് നീട്ടാൻ ഇങ്ങനെ കണ്ട ഒരു മീശ കണ്ട കണ്ട ഇവിടെ നാല് ഹർക്കത്ത് നീട്ടണം. നമ്മൾ സാധാരണ നീട്ടണ ആ സാധാരണ നീട്ടണേലും കുറച്ചും കൂടി കൂടുതൽ നീട്ടണം. ഓക്കെ, ആ ഇനി നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം, അപ്പൊ കാണാം കേട്ടാ. ഇതാണ് മദ് മുത്തസിൽ, അതായത് ഉപ്പയും ഉമ്മയും ഒരുമിച്ച്. കണ്ട ഇതെന്താണ്? കാണില്ല എല്ലാരും. കണ്ടില്ലേ? ഇവിടെ മീശ വന്നു, അടുത്ത് തന്നെ ഉമ്മയും വന്നു. ഉമ്മയും ഉപ്പയും ഒരുമിച്ച് വരുമ്പോ നമുക്ക് നല്ല സന്തോഷമാണ്, നമുക്ക് ടൂറൊക്കെ പോവാ അല്ലെ. ഉപ്പയും ഉമ്മയും ഒരുമിച്ചാണെങ്കിൽ നമുക്ക് ടൂർ പോയിക്കൂടെ. ആ അപ്പൊ അതാണ് മദ് മുത്തസിൽ. നമ്മൾ ചിരിച്ചുകൊണ്ട് പറയാം, മദ് മുത്തസിൽ, ഉപ്പയും ഉമ്മയും ഒരുമിച്ച്. അതായത് മീശയുള്ള മദ്ദും ഹംസയും അടുത്തടുത്ത് വരുമ്പോ വി ആർ വെരി ഹാപ്പി. ആ മദ്ദിന്റെ പേരാണ് അമദിന്റെ പേരാണ് മദ് മുത്തസിൽ. ഓക്കെ, മുത്തസിൽ. ഓക്കെ, അടുത്ത നോക്കിയേ. മദ് മുത്തസിൽ ആ ഇവിടെ നോക്കിയേ. ബിന എൻ ഹംസയുടെ മേലെ തെന്മീനാണെന്നുള്ളൂ, എന്ത് വേണമെങ്കിലും ഹംസ. പക്ഷെ ഹംസയും മീശമത്തും അടുത്തടുത്ത് വരുന്നു. കണ്ടില്ലേ എല്ലാരും? കണ്ടില്ലേ മീശയും ഹംസയും അടുത്തടുത്ത് വരുന്നു. അപ്പൊ ഇവിടെ മദ് മുത്തസിൽ, മദ് മുത്തസിൽ. ബിന മുത്തസിൽ എൻ ബിന എൻ കണ്ട നാല് ഹർക്കത്ത് നീട്ടിക്കൊണ്ട് ആക്കണം. ദിസ് വൺ വ ആ ഹംസത്തുൽ വസ്ലും ലാമു ഷംസിയ രണ്ട് ശക്തി ഇല്ലാത്ത ആൾക്കാർ വീഴൂലെ. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്ക? കണ്ട സമാ. ഓക്കെ, വസ്സമാ. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, ഹിയർ ഇത് ആരാ ടീച്ചർക്ക് വായിച്ചരാ? ആരെങ്കിലും വായിച്ചേ.
വെരി ഗുഡ് വെരി ഗുഡ്. ശുഹദ അക്കും മദ് മുത്തസിൽ. ഓക്കെ, ആ ഇതാരാ വായിച്ചര? ആയിഷ ഫാത്തിമ വായിച്ചേ. ആ ഇവിടെ ഉണ്ട് മീശമത്ത്, ഇവിടെ ഉണ്ട് ട്ടാ, എല്ലാരും കണ്ടില്ലേ. ഹംസ ഇവിടെ ഉണ്ട് രണ്ടും അടുത്തടുത്ത്. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ ഹംസത്തുൽ വസ്ലു വീഴൂല. എല്ലാരും ശ്രദ്ധിക്ക, ഇവിടെ ഹംസത്തുൽ വസ്ലു വീഴൂല. ഇവിടെ ലാമു ശംസ്യ മാത്രം ഇവിടെ. ആ മക്കളെ മ്യൂട്ട് ചെയ്ത് ടീച്ചർ പറഞ്ഞ ശ്രദ്ധിച്ചേ. അണ്ട, ആ നമ്മൾ തുടക്കല്ലേ, തുടങ്ങുമ്പോ ആരും ഉന്തിയിടാൻ, ഹംസത്തുൽ വസ്ന ഉന്തിയിടാൻ ആരുമില്ല. അപ്പൊ ഹംസത്തുൽ വസ്ന ആയിട്ട് ഉച്ചരിക്കും. അണ്ട, അദ്ദി ലാമു ശംസ്യ വീഴും. എന്താ വെച്ചാ ലാമു ശംസ്യനെ ഉന്തിയിടാൻ ഹംസത്തുൽ വസ്ലുണ്ട്. പക്ഷെ ഹംസത്തുൽ വസ്ന ഉന്തിയിടാൻ ഇവിടെ ആരും വരുന്നില്ല. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടാ? ഇല്ല അല്ലേ. ആ അപ്പൊ നമ്മള് അത് തുടങ്ങുമ്പോ നമ്മൾ ആ ആയിട്ട് ഉച്ചരിക്കും. നമ്മളൊരു ഇത് ഹംസത്തുൽ വസ്ല് വെച്ച് തുടങ്ങുമ്പോ അത് നമ്മൾ ആ ആയിട്ട് ഉച്ചരിക്കും. അദ്ദി കണ്ട ദാൽ ശബ്ദ, അദ്ദി അദ്ദിമ. എങ്ങനെയാണ് ഇബ്രാഹിം ഒന്നുകൂടി വായിച്ചേ. കണ്ട ഈ മീശ എപ്പോഴും ഖുർആനിൽ അവിടെ ഇവിടെ ഒക്കെ കാണും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നാലാ അഞ്ചാ ഹർക്കത്ത് നിർബന്ധമായിട്ട് നീട്ട. ഓക്കെ, അദ്ദിമ അദ്ദിമ. ഓക്കെ, ടീച്ചറേ ഞാൻ വായിക്കാ. കണ്ട റാ ഇങ്ങനെ നീട്ടാനാണ്. ഈ മീശ എന്ന് പറയുമ്പോ ശക്തിമാൻ ഉപ്പമാരാണല്ലേ, ഭയങ്കര വലിക്കും റായിനെ പിടിച്ചു അങ്ങോട്ട് വലിക്കും നല്ല ശക്തിയിൽ. അതാണ് ഈ നാല് ഹർക്കത്ത് നമ്മൾ നീട്ടണത്. എന്നിട്ട് ഉമ്മമാരെ വിളിക്കും അല്ലെ, ഇസ്രീല. കണ്ട ഈ നീട്ടാൻ ഇവിടെ ഒരു യാ ഉണ്ട്, ഈ യാന് ഫത്തഹില്ല കസറില്ല ദമ്മില്ല. ആ അപ്പൊ രണ്ട് ഹർക്കത്ത് നീട്ടിയാ മതി കേട്ടാ. ഓക്കെ, അവിടെ ഹമ്മദ്, ഹമ്മദ് ഒന്ന് വായിച്ചേ. ഹമ്മദ് വായിച്ചേ. ഇവിടെ മീശ മദ്ദി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആ ഇവിടെ കണ്ട ഹമ്മദ് ശ്രദ്ധിച്ച് ഇവിടെ നോക്കുമ്പോ മീശ മദ്ദില്ല അല്ലേ. അപ്പൊ നമ്മ രണ്ട് ആർക്ക് തീർക്കണ്ട വാ മീനു. കണ്ട ഈ ഇവിടെ നീട്ട രണ്ട് ഹർക്കത്ത്, ഇവിടെ നീട്ട രണ്ട് ഹർക്കത്ത്. കണ്ട വാ മീനു വാ മീനു. ഇവിടെ മീശില്ലാത്തോണ്ട് നമ്മൾ വല്ലാണ്ട് നീട്ടണ്ട, ആരും ശക്തിയിൽ വലിക്കണില്ല അല്ലേ. ഓക്കെ ഓക്കെ, ദിസ് വൺ ഹു വിൽ റിസൈറ്റ്? അമാൻ. അമാൻ ഒന്ന് വായിച്ചു നോക്കേ. അമാൻ ആ ഈ വാവിന്റെ മേലെ സിഫർ നമ്മൾ പറയുന്നില്ല. വെരി ഗുഡ് വെരി ഗുഡ്. ഉലയിക്ക ആ വാവിന്റെ മേലെ ഒരു കുഞ്ഞു സുക്കൂന്ന് കണ്ടപ്പോ നമ്മൾ അത് സിഫ് പഠിച്ചു അല്ലേ. അപ്പൊ അത് വായിക്കണ്ട, ഊലായിക്കാന്ന് വായിക്കരുത് എല്ലാരും. ഉല ഇക്ക ഉല ഇക്ക, അവിടെ വാവ് ഉച്ചരിക്കേണ്ടതില്ല കേട്ടോ. ഉല ഇക്ക, അതവിടെ കൺഫ്യൂഷൻ ആവും പേരൻസിനായിരുന്നു. അത് ഇതാണ് വാവ് സിഫർ നമ്മള് ഉച്ചരിക്കണ്ട. അവിടെ ഉ ഊല ലാമ് എന്തായാലും നീട്ടണം. എന്താ വെച്ചാൽ ലാമിന്റെ അടുത്ത് മീശ മദ് വന്നു. ഊല ഇക്ക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ പേരൻസ്.
ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കാം? നമ്മളുടെ കണ്ട മീശ മദ്ദും ഹംസയും, ഉമ്മച്ചി ഉപ്പച്ചി അടുത്തടുത്ത് മദ് മുത്തസിൽ അല്ലെ. ഉപ്പച്ചി ഉമ്മച്ചി ഞായറാഴ്ച ഒഴിവ് കിട്ടുമ്പോഴാണ് ഒരുമിച്ച് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ടൂറ് പോവാം, ബീച്ചിൽ പോവാം, എല്ലാം പോവാല്ലേ. പക്ഷെ ഇപ്പൊ കൊറോണ ആയിട്ട് നമുക്കൊരിടത്തും പോവാൻ പറ്റണില്ല. അപ്പൊ കുഴപ്പമില്ല, കൊറോണ മാറാൻ പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് ടൂറൊക്കെ പോവാം അല്ലേ. ഇനി അടുത്ത നോക്കിയേ. ആ ഇവിടെ ഉണ്ട്. വായിച്ചേക്കേ, അറിയാൻ ഒരാള്. ഈ മീശമത് അലിഫിന്റെ മേലെ മാത്രല്ല. എല്ലാരും കൂടി എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്ത് വായിക്കുമ്പോ ആർക്കും ഒന്നും തിരിയല്ലോ. ഒരാളാണ് ക്ലിയറാവൂല. പൗസ് ടീച്ചർ പറയുന്നു ഒരാള് മാത്രം വായിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചാൻസ് തരും. ടാ അതെ 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 അതെ, എല്ലാവർക്കും ചാൻസ് തരും. ടാ അപ്പൊ ഇവിടെ സായിന്റെ മേലെ ശബ്ദം ഉണ്ട്, അപ്പൊ നമ്മൾ ശക്തി കൂട്ടണം, ശ്രദ്ധിക്കണം. വക്കിസ കണ്ട, വക്കിസ സ എന്ന് പറയുമ്പോ ലിസവി എന്ന ആ ഒന്ന് പുറത്തു വരണം കേട്ടാ. വക്കിസ ഇഹ കണ്ട ഇഹ ഹ. ഓക്കെ ഓക്കെ. ആ ഇനി ഇതാരാ വായിക്കാം? ഇവിടെ ഇവിടെ നമ്മളെ അധികം ഓക്കെ ഓക്കെ മതില്ലാട്ടോ, കൂടുതൽ നീട്ടണ്ട. മതില്ല, വലിക്കാൻ ശക്തി ഇല്ലാത്ത കുട്ടികളാണുള്ളത്. കുട്ടിയാണ് ഇത് കണ്ട, കുട്ടിയാണ്, മീശില്ലാത്ത കുട്ടി. അപ്പൊ അധികം നീട്ടണ്ട, രണ്ട് ഹർക്കം നീട്ടാ മതി. ആലി ഇവിടെ ഉപ്പമാരാണ് വന്നിട്ടുള്ളത് കണ്ട, മീശ കണ്ടില്ലേ, ഉപ്പമാരാ വന്നിട്ട്. അപ്പൊ സായിനെ വലിച്ചു നീട്ടണം. കിസ്സ ഇഹ ഇവിടെയും കണ്ട, ഉപ്പണ് വന്നിരിക്കണം കണ്ടില്ലേ. അപ്പൊ ലാമിനെ നമ്മള് നല്ലവണ്ണം നീട്ടണം. ബല ഉൻ കണ്ട, ഇത് രണ്ടും മദ് മുത്തസിൽ. ഇത് മദ് മുത്തസിൽ അല്ല, ഇത് വെറും മദ്ദാണ്, ഇത് വെറും ഒരു അലിഫ് മദ്ദാണ്, അത്രേ ഉള്ളൂ. ഓക്കെ ഇനി ഓക്കെ. അമാൻ സൻഹ ഉണ്ട, സൻഹ സൻഹ ഇതെല്ലാം മദ് മുത്തസിലാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ മദ് മുത്തസിൽ എന്റെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ.